അതായത് താങ്കളുടെ മറുപടിയിലേക്ക് ശ്രീ ശ്രീകുമാർ വരുമ്പോൾ താങ്കളുടെ വാദം പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് ശ്രീ സജീവനും അതുപോലെ തന്നെ ശ്രീ എസ് കെ സജീഷും സംസാരിച്ചത്. അത് ഒരു നാവുപിഴയല്ല. മണിക്കൂറുകൾ ഇത്ര കഴിഞ്ഞിട്ടും അത് തിരുത്താനോ മാപ്പ് പറയാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. അത് തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടമായ ലക്ഷണം. പിന്നെ താങ്കൾ ചോദിച്ചോലെ, എനിക്ക് തോന്നിയാൽ ഞാൻ പോകും എന്ന് ആവർത്തിച്ച് പറയുന്ന കെ സുധാകരൻ പറയുന്നത് പോലെ ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്ന് ഒപ്പം നിൽക്കുന്ന താങ്കളെപ്പോലെ ഒരാൾക്ക് പറയാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം നേരിട്ട് താങ്കളോട് ചോദിച്ചത്. പലപ്പോഴും സന്ധി ചെയ്യുന്നു, സംഘ്പരിവാർ രാഷ്ട്രീയവുമായി സന്ധി ചെയ്യുന്നു, അതിൻ്റെ താല്പര്യം പ്രകടമാക്കുന്ന കെ സുധാകരൻ തൻ്റെ വഴിയിലാണ്, അല്ലെങ്കിൽ എനിക്കൊരു മുൻമാതൃകയുണ്ട്, അത് ജവഹർലാൽ നെഹ്റുവാണ്, അദ്ദേഹം സന്ധി ചെയ്തിട്ടുണ്ട് എന്ന് ധരിച്ചും അത് മനസ്സിലുറപ്പിച്ചും നടന്നുകൊണ്ടാണിന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം നെഹ്റുവിനെ തൻ്റെ പ്രവൃത്തിയുമായി താരതമ്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ഇന്ന് അവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു നാവുപിഴയേ അല്ല. വളരെ ശക്തമായ വിമർശനങ്ങൾ താങ്കൾക്ക് താങ്കളുടെ വാദത്തോട് ഉയർന്നിട്ടുണ്ട്. മറുപടി അല്ല, അങ്ങനെ വിമർശനം വരണം, എന്നാൽ മാത്രമല്ല എനിക്ക് കൂടുതൽ വിശദീകരിക്കാൻ കഴിയുള്ളൂ. അതായത് ഇന്നത്തെ കെ സുധാകരന്റെ പ്രസ്താവനയിലെ ചേരാത്ത പദത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശ്യാമപ്രസാദ് മുഖർജിയുടെ ചരിത്രവും ജെ കെ ജിയുടെ ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ. ചേരാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിന് സുധാകരൻ നാളെ വിശദീകരണം നൽകുമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ന്യായീകരിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റായ സുധാകരനെയാണ്. അതായത് കേരളത്തിലെ കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്ത ശേഷം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും അദ്ദേഹം നൽകിയ ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങൾ ഈ RSSനെ കുറിച്ച് അദ്ദേഹം പറയുന്നതുമായി കൂട്ടിക്കുഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് നടപ്പില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. സതീഷ് ചോദിച്ച പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്, ഞാൻ BJPയിലേക്ക് പോകും എന്ന് സുധാകരൻ പറഞ്ഞതിനെ കുറിച്ച് എന്താണ് ശ്രീകുമാറിന്റെ അഭിപ്രായം? ഞാനത് പറയാം. അതായത് ഒരാള് പത്രലേഖകർ ഒരു രാഷ്ട്രീയ നേതാവിനോട് സംസാരിക്കുമ്പോൾ പ്രകോപനപരമായ ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ BJPയിൽ പോകുമെന്ന് കേട്ടല്ലോ, നിങ്ങൾ ആരുമായിട്ട് ചർച്ച നടത്തി കേട്ടല്ലോ, എനിക്ക് BJP പോകണമെങ്കിൽ ഞാൻ പോകും എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ തർക്കുത്തരം എന്നാണ് വിളിക്കുക. തർക്കുത്തരം, അത് തീരുമാനമല്ല. തീരുമാനം എന്താണ്? ഞാൻ BJPയിൽ പോകുമെന്ന് പത്രസമ്മേളനം വിളിച്ച് പറയണം. ഒരു പത്രലേഖകനുമായിട്ട് സംസാരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തോട് നീതി പിലർത്തിയാളാണ്. അല്ല, ശരത്തിനൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കാം. ഞാൻ പറഞ്ഞ നിങ്ങള് വ്യാഖ്യാനിച്ച് ഒരു സാഹചര്യത്തിൽ താങ്കളും പറഞ്ഞു പോകും, അത്ഭുതപ്പെടാനൊന്നുമില്ല. ഞാൻ മാത്രമല്ല, CPM നേതാക്കളും പറഞ്ഞു പോകും. ഒരു CPM നേതാവിനോട് പിണറായി വിജയനോട് നിങ്ങൾ കോൺഗ്രസിലേക്ക് പോകുന്നത് കേട്ടല്ലോ എന്ന് ചോദിച്ചാൽ എനിക്ക് കോൺഗ്രസ് ഇപ്പൊ തന്റെ തിട്ടൂരും വേണോ എന്ന് തിരിച്ചു ചോദിക്കില്ലേ? അത് സംശയം ഞാൻ ചോദിച്ചോട്ടെ. അല്ല, താങ്കൾ ശ്രീകുമാർ ഇവിടെ കോൺഗ്രസ് എന്ന് പ്രയോഗിച്ചു, താങ്കൾ കോൺഗ്രസിലേക്ക് പോകും. നിങ്ങൾ CPMന്റെ ഏതെങ്കിലും ഒരു നേതാവിനോട് താങ്കൾ RSSൽ പോകുമോ എന്ന് ചോദിച്ചാൽ പോയി പണി നോക്കണമെന്നാ പറയുക? അതിൽ സംശയമുണ്ടോ താങ്കൾക്ക്? ശ്രീകുമാർ സംശയിക്കുന്നുണ്ടോ ആ കാര്യത്തിൽ? മാത്രവുമല്ല, പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആരാ പറഞ്ഞത്? ആര് പറയും എന്ന ശ്രീകുമാർ പറയൂ. തർക്കത്തിന്റെ ഭാഗമായിട്ടാണെന്നാ താങ്കൾ പറയുന്നത്. സുധാകരൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വേണമെങ്കിൽ താങ്കളുടെ തർക്ക ഭാഷയിൽ അങ്ങനെയെന്ന് പറയാം. പക്ഷേ സുധാകരൻ ആദ്യം പറഞ്ഞത് തർക്ക ഭാഷയല്ലായിരുന്നു. വീണ്ടും അത് ചോദിച്ചപ്പോൾ കഴിഞ്ഞ് കുറേ നാളുകൾക്ക് മുമ്പാണ് അത് ആദ്യം പറഞ്ഞത്. വീണ്ടും 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 ആവർത്തിക്കുകയാണ് അദ്ദേഹം. എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞു, ഏതെല്ലാം മാധ്യമങ്ങളിലൂടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയാനുള്ളൊരു മനസ്സിനെ താങ്കൾ കാണുന്നില്ലേ? താങ്കൾക്ക് തർക്കത്തിൻ്റെ ഭാഗമായി പറയാൻ വേണ്ടി പറ്റുമോ, എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിൽ പോകും, RSSൽ പോകുമെന്ന് അങ്ങനെ പറയാൻ പറ്റുന്ന രാഷ്ട്രീയമാണോ ശ്രീ ശ്രീകുമാർ കൈകാര്യം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഇടതുപക്ഷത്തോ അല്ലെങ്കിൽ ജനാധിപത്യ മതനിരപേക്ഷ ചേരിയിലോ ഉള്ള ഒരാളെങ്കിലും പറയും എന്ന് ശ്രീകുമാറിന് അഭിപ്രായമുണ്ടോ, എത്ര പ്രകോപിപ്പിച്ചാലും? മറുപടി സജീഷ് ചോദിച്ചാൽ നന്നായി, കാരണം സജീഷിന്റെ ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം നൽകാൻ പറ്റും. സുധാകരനോട് പത്രലേഖകൻ ചോദിച്ചപ്പോൾ പ്രകോപിതനായ സുധാകരൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോകുന്ന പറഞ്ഞു. ഞാൻ തർക്കുത്തരം എന്നാ ഞാൻ പറഞ്ഞത്, തർക്കമല്ല, തർക്കുത്തരം. ആ ഉത്തരം എന്നുള്ളൊരു പക്ഷെ താങ്കളുടെ സാങ്കേതിക തടസ്സം കൊണ്ട് കേൾക്കാതിരുന്നോ? തർക്കുത്തരം എന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ നിരന്തരം തർക്കുത്തരം പറയുന്ന ആളാണോ ശ്രീ സുധാകരൻ? അതുകൂടി പറയൂ. തർക്കുത്തരത്തിന്റെ കേരളത്തിലെ വക്താവ് എന്ന പൊസിഷൻ ആണോ കോൺഗ്രസ് സുധാകരന് നൽകിയിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് KPCCയുടെ പ്രസിഡന്റ് എന്നാണ്. തർക്കുത്തരത്തിന്റെ കോൺഗ്രസ് വക്താവ് എന്ന എന്നാണോ അദ്ദേഹത്തിന്റെ ചുമതല? ശ്രീകുമാർ മറുപടി.
ഞാനേ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അതായത് തർക്കോത്തരം അവിടെ നിൽക്കട്ടെ, അതാണ് തർക്കോത്തരം, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം താങ്കൾ ചോദിച്ചല്ലോ, ഇത് ചോദിക്കാതെ തന്നെ പറഞ്ഞവരുണ്ട് ആർ എസ് എസ് ബന്ധമുണ്ടായിരുന്നു എന്ന് ചോദിക്കാതെ പറഞ്ഞവരുണ്ട്. അതിലൊരാള് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്നു, എസ് ആർ പി ആണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട ആർ എസ് എസ് ശാഖയെ ഞാൻ പോയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചുകൊണ്ട് എസ് ആർ പി ഇപ്പൊ ആർ എസ് എസ് തന്നെ എടുക്കണം, ഞാൻ തയ്യാറല്ല. ആരും ചോദിക്കാതെ അദ്ദേഹം പറഞ്ഞു. എന്തിനാണ്, അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, എന്തിനാണ് അല്ല ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ട് പറയൂ. അതായത് ഞാൻ ഇങ്ങനെ ആർ എസ് എസ്കാരനായിരുന്നു എന്ന് എന്തിനാ പറയേണ്ട കാര്യം, ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും, അതുകൊണ്ട് നിൽക്കട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം, സതീഷെ നമുക്കൊരു നേതാവ് ഉണ്ടായിരുന്നു, ബഹുമാന്യനായ മിടുക്കനായ ധനകാര്യമന്ത്രി ബി വിശ്വനാഥ മേനോൻ. അദ്ദേഹം എന്തുകൊണ്ടാണ് സി പി എമ്മിൽ നിന്ന് മാറി ബി ജെ പിയുമായി സഹകരിച്ച് മത്സരിച്ചു? അദ്ദേഹം എനിക്കെന്താ മുകുന്ദപുരത്താണോ മാളയിലാണോ അറിയില്ല, അദ്ദേഹം മത്സരിച്ചു ബി ജെ പിയുടെ പിന്തുണയോടെ. സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറും ധനകാര്യമന്ത്രിയുമായിരുന്ന വി വിശ്വനാഥ മേനോൻ എന്ന പേര്, അതും സി പി എം സതീഷെ. പിന്നെ നിങ്ങളുടെ ഒരുപാട് ചെറിയ ചെറിയ നേതാക്കളുടെ പേര് ഇവിടെ പറയുന്നില്ല. ഇത്ര ഈ രണ്ട് കാര്യം തൽക്കാലം സതീഷ് മനസ്സിലാക്കിയ ഇത് ഞാൻ സുധാകരന്റെ കാര്യത്തിൽ പറഞ്ഞ തർക്കുത്തരവാണ്. അല്ല എന്തായാലും ഒരു കാര്യം സംശയലേശം അന്യേ തെളിയും. ഞാനും ശ്രീ ശരത്തുമെല്ലാം ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്തായാലും ശ്രീ ശ്രീകുമാർ ഒരു മീഡിയയ്ക്ക് മുന്നിൽ എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിൽ പോകും എന്നൊരു തർക്കുത്തരത്തിന് വേണ്ടി പോലും പറയാൻ തയ്യാറല്ല. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ ഉള്ളടക്കം എന്ത് എന്നറിയാം എന്നതുകൊണ്ട് തന്നെയാണ്, ആ ഉള്ളടക്കം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീ സുധാകരൻ പറഞ്ഞത് എന്നും താങ്കൾക്കറിയാം. അതുകൊണ്ട് താങ്കളിപ്പോൾ വഴങ്ങി അത് അംഗീകരിക്കില്ല എന്നറിയില്ലെങ്കിലും പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഉള്ളിൽ എന്തിരിക്കുന്നു എന്നത് തന്നെയാണ് പൊട്ടിയൊലിച്ച് പുറത്തേക്കും വരുന്നത്. പിന്നെ ഒരു കാര്യം, ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ സ്വതന്ത്രനായി മത്സരിച്ച കാര്യമൊക്കെയാണ് പറയുന്നത്. വിശ്വനാഥ മേനോൻ പാർട്ടിയിലുണ്ടായിരുന്നോ? പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പാർട്ടിക്ക് പുറത്തു പോയ ഒരാളെ കുറിച്ച് ആണോ താങ്കൾ പറയുന്നത്? എന്നാ ഞാൻ താങ്കളോട് പറയട്ടെ, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ എസ് കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ബി ജെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ, പിന്നെ അങ്ങോട്ട് ഞാൻ പറയണമോ, ഇന്ന് ഈ രാജ്യത്തെ ഡസൺ കണക്കിന് ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ ആയിട്ടുള്ള ആളുകൾ പലരും പഴയ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? ഇപ്പം തന്നെ നോക്കൂ, നോർത്ത് ഈസ്റ്റിൽ മുഴുവനുള്ള ആസാം, മണിപ്പൂർ, നാഗാലാൻഡ്, ത്രിപുര, ഇവിടെയെല്ലാമുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ പഴയ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ പഴയ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാരാണ് എന്നറിയാവുന്ന കാര്യമാണല്ലോ. മറ്റ് സംസ്ഥാനങ്ങളുടെയും കാര്യമൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ ചർച്ചയുടെ ഭാഗമായ ഒരു വിഷയമല്ല എന്നുള്ളതുകൊണ്ടാണ്. താങ്കൾക്ക് തടി തപ്പാൻ വേണ്ടി പല കാര്യങ്ങളും എടുത്തിടും എന്നുള്ളതുകൊണ്ട് ഈ ചർച്ചയുടെ സമയം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്കിനെ പറ്റി പറഞ്ഞിട്ട് കളയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു സമയമാകും. കാരണം അത് രാജ്യത്തെ ജനങ്ങൾക്കറിയാം. പിന്നെ താങ്കൾ പറയേണ്ടത്, താങ്കൾ അത് പറയാനാണെങ്കിൽ നമുക്ക് പറയാം. എണ്ണിയ ഇങ്ങ് കാസർ ചരിത്രം തന്നെയാണ് പറഞ്ഞത് ശ്രീ ശ്രീകുമാർ. ഇങ്ങ് കാസർ പിന്നെ നമ്മുടെ കർണാടക തൊട്ട് കേരളത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഗോവ, പുതുച്ചേരി, അതുപോലെ തന്നെ ഗോവ, അത് കഴിഞ്ഞിട്ട് പിന്നെ മധ്യപ്രദേശ്, ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്ന ഒക്കെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത ആളുകളുടെ കൈയിൻ്റെ മുകളിലുള്ള മഷി ഉണങ്ങുന്നതിന് മുമ്പ് ആ വോട്ട് ചെയ്ത് ജയിച്ച എം എൽ എമാരും മറ്റും ബി ജെ പിയിലേക്ക് പോയ കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, താങ്കൾ എങ്ങനെ ന്യായീകരിക്കുമ്പോഴും ഇന്ന് താങ്കൾക്കൊരു മനസ്താപമില്ലേ? ജവഹർലാൽ നെഹ്റുവിനെ രാജ്യം ആദരിക്കുന്ന ശിശുദിനമായി അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ദിവസം വന്ന് ഇത്തരം രീതിയിൽ തൻ്റെ തെറ്റിനെ തൻ്റെ വഴിയിലേക്ക് ഒരു പാർട്ടിയിലെ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി വഴികാട്ടി കൊടുക്കുന്ന, ആർ എസ് എസിലേക്ക് വഴികാട്ടി കൊടുക്കുന്ന നിലപാട് കെ പി സി സിയുടെ പ്രസിഡന്റ് നടത്തുമ്പോൾ അതിനെ താങ്കൾ ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക. എത്രമാത്രം കോൺഗ്രസ്സുകാർ ഇതിപ്പോൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് താങ്കൾ ചിന്തിക്കുക. എന്ത് തന്നെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം പറയുമ്പോഴും ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷമായ കാഴ്ചപ്പാടിനെ ഈ നാട് അംഗീകരിച്ചിട്ടുണ്ട്. ഇനി സുധാകരൻ അങ്ങനെ പറയണം, തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു കോൺഗ്രസിൻ്റെ നേതാവിനെ കോട്ട് ചെയ്യണമെന്ന അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നരസിംഹറാവുവിനെ കോട്ട് ചെയ്യാമായിരുന്നല്ലോ. ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തച്ച് തകർക്കുന്ന സമയത്ത് 13-14 ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന നരസിംഹറാവു ഒരു ഭാഷയിൽ പോലും ഒരക്ഷരം മിണ്ടാതെ പള്ളി പൊളിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത നരസിംഹറാവുവിനെ കോട്ട് ചെയ്യാമായിരുന്നല്ലോ. ആർ എസ് എസിനെ ഇത്രമേൽ സ്നേഹിച്ച ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളും തർക്കിക്കാൻ വരില്ലായിരുന്നു. തുടർന്നിപ്പോൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ, നരസിംഹറാവു തൊട്ട് ഇങ്ങോട്ടും ഇങ്ങനെ പരിശോധിക്കുമ്പോൾ, അതിനു മുമ്പേയും ഉള്ള പല പല നേതാക്കന്മാരെ എടുത്ത് പരിശോധിച്ചാലും ഇത്തരത്തിൽ
ഒരു ഭാഷയിലും മിണ്ടാതെ പ്രതികരിക്കാതെ സംഘപരിവാരത്തിന് വേണ്ടി വിടുപണി ചെയ്ത ആളുകളുണ്ട്. ആ വിടുപണി ചെയ്ത ആളുകളുടെ വർത്തമാനകാലത്തെ ഏറ്റവും ഉജ്ജ്വലമായ രൂപമാണ് ഇപ്പോൾ KPCC പ്രസിഡന്റായിരിക്കുന്ന ശ്രീ സുധാകരൻ.